ശ്രീഗുരോശ്ചരണാംഭോജം യസ്യാം ദിശി വിരാജതേ തസ്യൈ ദിശേ നമസ്കുർമ കായേന വചസാ ധിയാ ശ്രീഗുരുവായൂരപ്പാശരണം ഗുംഗുരുഭ്യോ നമഃ. ഗുരുവായൂരപ്പനെ സേവിച്ചും കൊണ്ട് ശ്രീമഹാദേവൻ്റെ ഉപദേശത്തെ ആശ്രയിച്ചും കൊണ്ട് രുദ്രതീർത്ഥത്തിൽ ചിരകാലം തപസ്സനുഷ്ഠിച്ച പ്രചേതസ്സുകൾ തപസ് അവസാനിപ്പിച്ചത് ഭഗവാൻ നേരിട്ട് വന്ന് അനുഗ്രഹിച്ചതിന് ശേഷമാണല്ലോ. അവർ അതിനുശേഷം ആ വെള്ളത്തിൽ നിന്ന് കയറി അങ്ങോട്ട് നടക്കാൻ പുറപ്പെട്ടപ്പോഴാണ് എവിടെയും വഴി കാണാനില്ല, എല്ലാ ദിക്കിലും കാട് പിടിച്ചിട്ടുണ്ട്. തങ്ങളുടെ യോഗശക്തി കൊണ്ട് നേത്രാഗ്നി സൃഷ്ടിച്ച് വഴിവെട്ടിത്തെളിച്ച് അവർ യാത്ര തുടരാൻ ഭാവിക്കുമ്പോഴാണ് വൃക്ഷങ്ങളുടെ ദേവത അഥവാ സോമൻ തന്നെ നേരിട്ട് വന്ന് പ്രാർത്ഥിക്കുന്നത്, ഈ വൃക്ഷങ്ങളെ ദയവായി നശിപ്പിക്കരുതേ, അന്നമില്ലാത്തവർക്ക് അന്നം നൽകുന്നത് വൃക്ഷങ്ങളാണ്, നടക്കാൻ വയ്യാത്തവർക്ക് സഹായം വൃക്ഷങ്ങളാണ്, ഗൃഹമില്ലാത്തവർക്ക് വാസസ്ഥാനവും വൃക്ഷങ്ങളുടെ കൂട്ടമായ വനമാണ്, അത് നശിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു. വൃക്ഷങ്ങളുടെ പുത്രിയായ വാർക്ഷി എന്ന പെൺകുട്ടിയെ ഈ പ്രജേതസ്സുകൾക്ക് വിവാഹം ചെയ്ത് നൽകുകയും ഉണ്ടായി. മാരിഷ എന്നും ആ കുട്ടിക്ക് പേരുണ്ട്. മാരിഷയെ വിവാഹം ചെയ്തതിന് ശേഷം ഇവരുടെ പുത്രനായിട്ടാണ് പണ്ട് ദക്ഷയാഗാനന്തരം കഥ കഴിഞ്ഞ ദക്ഷൻ പുനർജനിക്കുന്നത്. ഇത്തവണ പ്രജേതസ്സുകളുടെ പുത്രനായിട്ട് ജനിച്ചതുകൊണ്ട് പ്രാചേതസ ദക്ഷൻ എന്ന് ഈ ദക്ഷനെ പൊതുവെ പറയും. അദ്ദേഹം അഖമരിഷണം എന്ന തീർത്ഥക്കരയിൽ ഹംസഗുഹ്യം എന്ന മന്ത്രവും ജപിച്ചും കൊണ്ട് കുറേ കാലം ഭഗവാനെ തപസ് ചെയ്യുകയുണ്ടായി. അഖമരിഷണം എന്ന് പറഞ്ഞാൽ അഖത്തെ മരുഷണം ചെയ്യുന്നത്, പാപത്തെ ഇല്ലാതെയാക്കുന്നത് എന്നർത്ഥം. പാപനാശിനിയായിരിക്കുന്ന ആ തീർത്ഥക്കരയിലുള്ള തപസ്സിൻ്റെ ഫലമായിട്ട് ഭഗവാൻ ആവിർഭവിച്ച് ബ്രഹ്മാവിന് 4 ശ്ലോകത്തിൽ നിർദ്ദേശിച്ചതായ കാര്യങ്ങൾ ഇവിടെ ഈ ദക്ഷന് 1 ശ്ലോകത്തിൽ ഉപദേശിക്കുന്നുണ്ട്. അഹമേവാസമേവാഗ്രേ നാന്യത് കിഞ്ചാന്തരം ബഹി സംജ്ഞാനമാത്രമവ്യക്തം പ്രസുപ്തമിവ വിശ്വത എന്നിങ്ങനെ, ഞാൻ മാത്രമേ ഉള്ളൂ, ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഞാൻ എല്ലാ വിശ്വത്തിൽ കാണപ്പെടുന്നവയിലും സുപ്തനെ പോലെ, ഉറങ്ങിക്കിടക്കുന്നവനെ പോലെ പ്രത്യേകിച്ച് ചേഷ്ടകളൊന്നും കാണിക്കാതെ കണ്ട് ആർക്കും അറിയാൻ സാധിക്കാത്ത വിധത്തിൽ ഗൂഢനായിട്ട് വർത്തിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തു. ഞാനല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല എന്നും ബോധിച്ചോളൂ. സ്വപ്നത്തിൽ ധാരാളം ധനം ലഭിച്ചാൽ എന്നതുപോലെയാണ് ദക്ഷന് ഭഗവാന്റെ ദർശനമുണ്ടായത്. ഉണർന്നതോടുകൂടിയിട്ട് സ്വപ്നത്തിൽ ലഭിച്ച ധനമൊക്കെ ഇല്ലാതെയാവുമല്ലോ, അതുപോലെ ഭഗവാൻ തിരോഭവിച്ചതോടുകൂടിയിട്ട് ഒരു പക്ഷേ ദക്ഷന് ഭഗവാൻ നൽകിയ ഉപദേശങ്ങളൊക്കെ വിസ്മൃതിയിൽ ആയി. അതുകൊണ്ട് തന്നെ ദക്ഷന് ചെറിയ ചില അബദ്ധങ്ങളൊക്കെ പറ്റുകയും ഉണ്ടായി. ദക്ഷൻ അഫിക്നി എന്ന് പേരായ ഒരു പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചത്. സൃഷ്ടിയിൽ തന്നെ സഹായിക്കാൻ കുറച്ച് ആളുകൾ വേണം എന്ന് കണക്കാക്കിയ ദക്ഷൻ
ആദ്യം 10,000 പുത്രന്മാരെ സൃഷ്ടിച്ചു. അവർക്ക് ഹര്യശ്വന്മാർ എന്ന് പേര്. ആ ഹര്യശ്വന്മാരെ അച്ഛൻ്റെ വാക്കും കേട്ട് തപസ്സിനായിട്ട് പുറപ്പെട്ടത് കണ്ടപ്പോൾ നാരദ മഹർഷിക്ക് ഉത്സാഹമായി. ഇത്രയും കുട്ടികൾ കേവലമായ സൃഷ്ടി ചെയ്യാനുള്ള വൈഭവം നേടാൻ വേണ്ടിയിട്ട് ഭഗവാനെ തപസ് ചെയ്യാൻ പോകുന്നത് എത്ര ലഘുത്വമാണ്! അതല്ല വേണ്ടത്. തപസ് ചെയ്ത് പരമതത്വത്തെ ബോധിക്കുകയാണ് വേണ്ടത് എന്ന് ഈ കുട്ടികളെ ഒന്ന് പ്രബോധിപ്പിച്ചാൽ അവരൊക്കെ നേരെയാവുമല്ലോ എന്ന് തോന്നിയ ശ്രീനാരദ മഹർഷി അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ഈ ചോദ്യങ്ങൾക്ക് വാചക്കൂടം എന്ന് പേര്. ഒരു പുരുഷൻ മാത്രമുള്ള രാജ്യം ഏതാണ്? കുട്ടികൾ പറഞ്ഞു, ഈ പ്രപഞ്ചം തന്നെ. ഇവിടെ സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അടിമപ്പെട്ടവരായവരായ സ്ത്രീകളാണ് എല്ലാവരും. ഈ ഗുണങ്ങളാൽ ബാധിക്കപ്പെടാതെ വർത്തിക്കുന്ന പുമാനായിട്ടുള്ള ഒരാളേ ഉള്ളൂ, അത് പരമസത്യമായിരിക്കുന്ന ബ്രഹ്മം തന്നെ. അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് വരാൻ സാധിക്കാത്ത ഒരു ഗുഹയുണ്ട്. അതേത്? അത് മുക്തിദ്വാരം തന്നെ. അങ്ങോട്ട് പോയാൽ ന സ പുനരാവർത്തതേ, ന സ പുനരാവർത്തതേ, പിന്നീടവൻ തിരിച്ചു വരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പം ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി ജനന മരണങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് വേഷം മാറുന്ന പെൺകൊടി ബുദ്ധി. സ്ഥിരമായി ഭർത്താവില്ലാതെ നിത്യവും ഓരോരുത്തരെ ആശ്രയിക്കുന്നവളായ വേശ്യാസ്ത്രീയെ പരിണയിച്ച ഒരാളുണ്ട്. അതാര്? അത് വേഷം കെട്ടുകാരിയായ ബുദ്ധിയെ പ്രണയിച്ച ജീവൻ തന്നെ. വിചിത്രമായ കഥകളോടുകൂടിയ ഹംസമേത്? ശാസ്ത്രങ്ങളാണ്. എപ്പോഴും അതിശക്തമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നൊരു ചക്രമുണ്ട്. അതേത്? കാലമാകുന്ന ചക്രം. ശാസ്ത്രങ്ങളാകുന്ന അച്ഛൻ്റെ വാക്കിൻ്റെ സാരമെന്ത്? തപസ്സു ചെയ്ത് പരമതത്വത്തെ ബോധിക്കുക എന്നത് തന്നെ. എങ്കിൽ ഇനി കുട്ടികളെ, കൃഷി തന്നെ ഒലിച്ചു പോകാൻ സാധ്യതയുള്ളതായ ഒരു മണ്ണിൽ തിരിച്ചറിവില്ലാതെ കൃഷി ചെയ്യുന്നവരെ പോലെ നിങ്ങൾ സൃഷ്ടി ചെയ്ത് അച്ഛനെ സഹായിക്കാം എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമെന്തുണ്ട്? ഈ ശരീരം എന്ന് വേണമെങ്കിൽ നശിച്ചു പോകാവുന്നതാണ്. ഇത് നശിച്ചു പോകുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രീഗുരുവായൂരപ്പനെ ആശ്രയിക്കുകയല്ലേ വേണ്ടത്? ചിന്തിച്ചു പറയൂ എന്ന് പറഞ്ഞപ്പോൾ ആ നാരദ മഹർഷിയുടെ വാക്ക് കേട്ട് ബോധം വന്ന ഹര്യശ്വന്മാരെല്ലാവരും ഭഗവത് പദവിയെ പ്രാപിക്കാൻ തീർച്ചയാക്കി തപസ് ചെയ്ത് ഭഗവാനെ പ്രാപിച്ചു. പിന്നീട് ദക്ഷൻ 1,000 പേരെ സൃഷ്ടിച്ചു. അവർക്ക് പേര് ശബലാശ്വന്മാർ എന്ന്. അവരെ ഇതേപോലെ തന്നെ നാരദ മഹർഷി ചോദ്യങ്ങൾ ചോദിച്ച് വഴിയിൽ വച്ച് ആ തിരിച്ചുവരവില്ലാത്തതായ പദവിയിലേക്ക് നയിച്ചു. അല്ലയോ കുട്ടികളെ, നിങ്ങൾക്കും നിങ്ങളുടെ ജ്യേഷ്ഠന്മാർ പോയ ആ വഴിയിലേക്ക് പോകണ്ടേ എന്ന് ചോദിച്ച് അവരെയും ഭഗവാൻ്റെ അടുത്തേക്ക് ശ്രീനാരദ മഹർഷി പറഞ്ഞയച്ചു. ഇത്രയും കഴിഞ്ഞപ്പോൾ നാരദർക്ക് തോന്നിയിട്ടുണ്ടാവാം, ഈ വരണ ആൾക്കാരെ വഴിയിൽ വെച്ച് നേരെയാക്കുന്നതിനേക്കാൾ ഭേദം ഇവരെയൊക്കെ പടച്ചുവിടുന്ന ആ ദക്ഷനെ തന്നെ അങ്ങോട്ട് നേരെയാക്കിയാൽ പിന്നെ ഇത്ര ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെ ദക്ഷനെ കാണാനായിട്ട് നേരിട്ട് പുറപ്പെട്ട നാരദ മഹർഷിയെ തൻ്റെ കുലം മുടിപ്പിച്ചവൻ എന്ന നിലയിലാണ് ദക്ഷൻ വരവേറ്റത്. കുലം മുടിപ്പിച്ചവനെ, കുട്ടികളെ, ഈ ഭിക്ഷുക്കളുടെ വഴി കാണിച്ചു കൊടുത്ത് വഴി തെറ്റിക്കാൻ പുറപ്പെട്ടുവല്ലോ നീ. നിനക്കിങ്ങനെ എവിടേക്ക് പോകുന്ന സമയത്തും അധിക നേരം നിന്ന് വർത്തമാനം പറയാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കൂട്ടം ചെയ്യാൻ തോന്നുന്നത്. ഇനി മേലാൽ നിനക്ക് ധാരാളം സമയം ഒരു ദിക്കിലും പോയി നിൽക്കാൻ സാധിക്കാതെ പോകട്ടെ എന്ന് ശപിച്ചു. അസാധ്വകാരി അർഭകാണാം ഭിക്ഷോർമാർഗ
പ്രദരിശിത എന്നാണ്. മറ്റുള്ളവരുടെ മക്കളൊക്കെ ഭിക്ഷുക്കളുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നതും സന്യസിക്കുന്നതും ഒക്കെ നമുക്ക് പ്രിയമുള്ള കാര്യമാണ്. പക്ഷേ അവനവൻ്റെ മക്കളെ സന്യസിക്കണത് കാണുക എന്ന് പറയണത് സാധാരണ ജനങ്ങൾക്ക് അത്ര പ്രിയമുള്ളതാവാൻ വഴിയില്ല. ദക്ഷനും അതാണ് തോന്നിയത്. ഈ കുട്ടികളെയൊക്കെ വഴി തെറ്റിച്ചു നീയ എന്നാണ് ശരിക്ക് വഴി നടത്തിയ നാരദനോട് പറഞ്ഞത് എന്നർത്ഥം. എന്തായാലും ദക്ഷൻ പിന്നീട് ശ്രീനാരദ മഹർഷി അടുത്തു വരാതിരിക്കാൻ വേണ്ടി 60 പെൺകുട്ടികളെ സൃഷ്ടിച്ചു. അവരെയൊക്കെ കശ്യപനും ചന്ദ്രനും അഗ്നിക്കും മരിയമാവിനും ഒക്കെ വിവാഹം ചെയ്തു കൊടുത്ത് അവർക്ക് മക്കളൊക്കെ ഉണ്ടായി നോക്കുമ്പോൾ അവരിൽ പലരും പരസ്പര വൈരികളായിട്ട് തീർന്ന ഒരു രംഗമാണ് അവിടെ കാണാൻ സാധിക്കുക. പ്രത്യേകിച്ചും ദിതിയുടെ മക്കളായിട്ടുള്ള ദൈത്യന്മാർ അതിഥിയുടെ മക്കളായിട്ടുള്ള ആദിത്യന്മാർ പരസ്പര വൈരികളായിരുന്നു. കദ്രുവിൻ്റെ മക്കൾ കാദ്രവേയന്മാരും വിനതയുടെ മക്കൾ വൈനതേയന്മാരും പരസ്പര വൈരികളായിരുന്നു. ഇപ്രകാരത്തിലുള്ള വൈരം പുലർത്തുന്ന പേരക്കുട്ടികളെയും കൊണ്ട് ദക്ഷൻ ഒട്ടൊന്ന് ബുദ്ധിമുട്ടിയിരിക്കാം. ഏതായാലും ഈ കൂട്ടത്തിലും രചന എന്നു പേരായ ഒരസുര സ്ത്രീയെ ത്വഷ്ടാവ് എന്ന ദേവൻ ഇഷ്ടപ്പെട്ടു. അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള തീരുമാനമെടുത്ത് അവർ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് പുത്രനായിട്ട് വിശ്വരൂപൻ എന്ന് ഒരാൾ ഉണ്ടായി. ആ വിശ്വരൂപനെ ദേവന്മാർ കുറച്ചു കാലം അവരുടെ ഗുരുനാഥനായിട്ട് സ്വീകരിക്കുകയുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ കഥ കേൾക്കണമെന്ന് പരീക്ഷിത്ത് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ കഥ പറയുന്നു. ത്രിഭുവനങ്ങളിലും ഏറ്റവും ഐശ്വര്യമുള്ള ആളായിട്ട് കേമത്തമായിട്ടങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഇന്ദ്രന് ഈ സമ്പത്തുകൊണ്ട് വലിയ അഹങ്കാരമായി. ഒരിക്കൽ ദേവസഭയിലേക്ക് കടന്നു വന്ന ദേവഗുരുവായ ബൃഹസ്പതിയെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചതോടുകൂടി ബൃഹസ്പതി ആർക്കും കണ്ടെത്താൻ സാധിക്കാത്ത ഒരു പന്ഥാവിലേക്ക് അവിടെ നിന്ന് മറഞ്ഞു. ഇത് കണ്ടപ്പോൾ ഗുരുത്വം നശിക്കുന്നതിൽ ഭീതി പൂണ്ട ഈ ഇന്ദ്രൻ, ഞാൻ ഗുരുവെ സദസ്സിൽ വച്ച് കണ്ടിട്ടും കണ്ടില്ല എന്നടിച്ചു, ഞാൻ ഐശ്വര്യത്തിൽ മത്തു പിടിച്ചവനായി തീർന്നു എന്നൊക്കെ വിചാരിച്ച് സഭയിൽ വച്ച് സ്വയം ഗരിഹിച്ച വാക്കുകളൊക്കെ പറയുകയൊക്കെ ചെയ്തു. പക്ഷേ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും ഗുരുനാഥനെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഏറെ തപ്തഹൃദയനായിട്ട് ആ ഇന്ദ്രൻ മറ്റുള്ള ദേവന്മാരെയും കൂട്ടി ബ്രഹ്മാവിനെ ചെന്ന് കണ്ട് ദുഃഖം പറഞ്ഞു. ബ്രഹ്മാവ്, ഒരു കാര്യം ഞാൻ പറയാം, ഒരാളെ ഞാൻ നിർദ്ദേശിക്കാം, പക്ഷേ അദ്ദേഹത്തിന് ദേവൻ മനുഷ്യൻ അസുരൻ എന്ന് ഭേദമൊന്നുമില്ലാത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പിടിച്ചോളണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ഏതായാലും അതൊക്കെ സഹിക്കാം ക്ഷമിക്കാം എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തെ ഗുരുനാഥനായിട്ട് സ്വീകരിച്ചോളൂ. മറ്റാരുമല്ല, ത്വഷ്ടാവിൻ്റെ പുത്രനായിട്ടുള്ള വിശ്വരൂപൻ. ഇത് കേട്ടതോടുകൂടി 3 ശിരസ്സുകളോടുകൂടിയ ആ വിശ്വരൂപനെ ഇവർ ചെന്ന് കണ്ടു. ഒരു ശിരസ്സുകൊണ്ട് അന്നവും, മറ്റൊരു ശിരസ്സുകൊണ്ട് അമൃതും, മറ്റൊരു ശിരസ്സുകൊണ്ട് അസുരന്മാരെപ്പോലെ ആസവവും കഴിക്കുന്ന ആ വിശ്വരൂപന് ഈ 3 പേരിലും ഒരു ഭേദബുദ്ധിയും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ആ സമത്വഭാവന തന്നെയാണ് ബൃഹസ്പതിയുടെ പകരം ഉള്ള ഒരു സ്ഥാനത്തെ അലങ്കരിക്കാൻ മാത്രം വിശ്വരൂപനെ യോഗ്യനാക്കി തീർത്തത്. പക്ഷേ ഇവരാദ്യം അവിടെ ചെന്ന് വിശ്വരൂപനോട് ഞങ്ങളുടെ ഗുരുനാഥനായിട്ടിരിക്കണം, ഞങ്ങളുടെ പുരോഹിതനായിട്ടിരിക്കണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ വിശ്വരൂപൻ അത് കേൾക്കാൻ തയ്യാറായില്ല. പൗരോഹിത്യം വിഗരിഹിതം. ഈ പൗരോഹിത്യം അത്ര നല്ലൊരു ഏർപ്പാടല്ല.
ശിഷ്യന്മാരെന്ത് തോന്നിവാസം കാണിച്ചാലും അതിനൊക്കെ ഗുരുനാഥന് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് എനിക്കതിന് വയ്യ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ പിന്നെയും നിർബന്ധിച്ചപ്പോഴാണ് അവർ പല എന്താ വയൽ നാവുകൊണ്ട് ഇന്ന ചപ്പടി വിദ്യ പ്രയോഗിക്കാമെന്നില്ലല്ലോ, അതൊക്കെ പ്രയോഗിച്ചു അവർ. അത് ഒക്കെ കേട്ടപ്പോൾ വിശ്വരൂപന് തോന്നി ആ ആവട്ടെ എന്തായാലും ചെന്ന് അവരെ സഹായിക്കാം എന്ന് കണക്കാക്കി. ദേവന്മാരാണല്ലോ, അച്ഛൻ്റെ ബന്ധുക്കളായിട്ടുള്ളവരെ തിരസ്കരിക്കാൻ വയ്യ എന്ന് കണക്കാക്കിയിട്ടാണ് അങ്ങനെ പുരോഹിതനായിട്ടിരിക്കാൻ തയ്യാറായത്. ആ വിശ്വരൂപൻ ദേവന്മാർക്ക് സകല ഭയങ്ങളും നീങ്ങി സമൃദ്ധമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്തങ്ങളായ ദേശ കാല അവസ്ഥകളിൽ ഭഗവാന്റെ അവതാരങ്ങളും ഭഗവാന്റെ ആയുധങ്ങളും ഒക്കെ രക്ഷയായിട്ട് വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആ ദേവന്മാർക്ക് ഉപദേശിച്ച ദിവ്യമായ മന്ത്രമാണ് നാരായണ കവചം എന്ന മന്ത്രം. ശ്രീനാരായണമൂർത്തി ഒരു കവചമെന്ന വണ്ണം എല്ലാ നിലയ്ക്കും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ദിവ്യമായ മന്ത്രമാണ് ഈ നാരായണ കവച മന്ത്രം. നാരായണ കവച മന്ത്രം ഏത് വിധത്തിലാണ് ജപിക്കേണ്ടത് എന്ന ഒരു നിയമമാണ് അതിൻ്റെ തുടക്കത്തിൽ ആദ്യം ആ അധ്യായത്തിൽ പറയുക. പിന്നെ ആ സ്തോത്രവും ആരംഭിക്കുന്നു. ആറാമത്തെ സ്കന്ധത്തിൽ എട്ടാമത്തെ അധ്യായത്തിലാണ് ഈ നാരായണ കവച മന്ത്രം ഉപദേശിക്കുന്നത്. ഓം നമോ നാരായണായ എന്ന മന്ത്രം കൊണ്ട് പാദം മുതൽ ശിരസ് വരെയുള്ള തൻ്റെ ശരീരഭാഗങ്ങളിൽ ന്യാസം ചെയ്ത്, ദ്വാദശാക്ഷര മന്ത്രം കൊണ്ട് കരന്യാസം ചെയ്ത് ഭഗവാന്റെ ഓരോ സ്വരൂപത്തെയും പ്രത്യേകം പ്രത്യേകം ഓർമ്മിച്ച് അകത്തും പുറത്തും മുമ്പിലും പിന്നിലും വശങ്ങളിലും ജലത്തിലും സ്ഥലത്തിലും എന്ന് വേണ്ട എല്ലാ ദിക്കിലും ആ ഭഗവാൻ തന്നെ രക്ഷിക്കണേ എന്ന് ഭക്തിപൂർവം അർത്ഥിക്കുന്നതായ ദിവ്യമന്ത്രമാണ് നാരായണ കവചം. നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് ഈ നാരായണ കവച മന്ത്രത്തെ നിത്യവും ഉപാസിക്കുന്നവൻ എല്ലാ ഭയങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടും. ഇന്ദ്രൻ ഈ നാരായണ കവചത്തെ ധരിച്ചിട്ടാണ് ശത്രുക്കളെയൊക്കെ ജയിക്കുക ഉണ്ടായിട്ടുള്ളതും തൻ്റെ ആ നഷ്ടപ്പെട്ട ഐശ്വര്യമൊക്കെ തിരിച്ച് സമ്പാദിക്കുകയുണ്ടായിട്ടുള്ളതും. ജലത്തിൽ മത്സ്യമൂർത്തി രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാദോഗണങ്ങളിൽ നിന്ന്, അതുപോലെ വരുണപാശത്തിൽ നിന്ന് ഒക്കെ ഭഗവാന്റെ രക്ഷ തന്നെ സഹായിക്കണേ എന്നിത് പ്രാർത്ഥിക്കുന്നു. ജലത്തിൽ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെയാണ് വരാനുള്ളത്. പിന്നെ സ്ഥലത്തിൽ ഇരിക്കുന്ന സമയത്ത് മായാവടു വാമനായിരിക്കുന്ന ഭഗവാൻ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാമദേവനിൽ നിന്ന് സനൽകുമാര മഹർഷിയാകുന്ന ഭഗവാൻ രക്ഷിക്കണേ. ശ്രീനാരദ മഹർഷി ഇതുപോലെയുള്ള എന്താണ് ആഗ്രഹങ്ങളൊക്കെ വന്ന് ഓടിപ്പോകുന്നതായ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പല ദിക്കിലും പര്യടനം ചെയ്യുമ്പോൾ, സഞ്ചാരം ചെയ്യുന്ന സമയത്ത്, യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ശ്രീരാമചന്ദ്രസ്വാമി രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഓരോരോ സമയത്ത്, പ്രാതഃകാലത്തും മാധ്യന്ദിനത്തിലും സന്ധ്യാസമയത്തും രാത്രിയും ഇതിൻ്റെയൊക്കെ ഇടയിലുള്ള ഓരോരോ യാമങ്ങളിലുമൊക്കെ ഭഗവാൻ്റെ ഓരോരോ നാമങ്ങൾ, മാധ്യന്ദിനേ വിഷ്ണുരരീന്ദ്രപാണി ദേവോപരാഹ്നേ മധുഹ ഉഗ്രധന്വാ സായം ത്രിധാമാവതു മാധവോ മാം ദോഷേ ഹൃഷീകേശ ഉദാർദ്ധരാത്രേ നിശീധ ഏകോവതു പത്മനാഭ എന്നിങ്ങനെ ഓരോരോ സമയത്തും ഭഗവാന്റെ ഓരോരോ നാമങ്ങൾ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. പിന്നെ ആ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ ആയുധങ്ങൾ രക്ഷിക്കട്ടെ
എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പിന്നെ ഈ മന്ത്രത്തിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്ത് സാക്ഷാൽ നരസിംഹമൂർത്തി വിദിക്ഷു ദിക്ഷു ഊർധ്വമഥ സമന്താദന്തർബഹി ഭഗവാം നാരസിംഹ പ്രഹാപയൻ ലോകഭയം സ്വനേന എന്നാണ്. സ്വതേജസാഗ്രസ്ത സമസ്ത തേജ, തൻ്റെ പ്രഭാവം കൊണ്ട് മറ്റുള്ള എല്ലാ പ്രഭാവങ്ങളെയും ഗ്രസിക്കുന്ന ശക്തിയോടുകൂടിയ ശ്രീനരസിംഹമൂർത്തി അദ്ദേഹത്തിൻ്റെ സ്വനം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ആ സ്വനം എന്ന് പറഞ്ഞാൽ ശബ്ദം എന്നർത്ഥം, അദ്ദേഹത്തിൻ്റെ ഗർജനം. പക്ഷെ ഇവിടെ അങ്ങനൊരു എന്താണ് ഗർജനം കൊണ്ട് എന്ന് പറയാതെ കണ്ട് സ്വനം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറുതായിട്ടുള്ള ശബ്ദത്തെയാണ് ഈ സ്വനം എന്ന് പറയുക, കളസ്വനം. അതല്ലെങ്കിൽ എന്താണ് ഈ ധനുസ് പിടിച്ചു കെട്ടണ സമയത്ത് അതിങ്ങനെ പാകായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതുമ്പിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ആ വിരലുകൊണ്ട് തന്ത്രി മീട്ടണതുപോലെ മീട്ടണതിന് ഒക്കെ സ്വനം എന്ന് നമ്മൾ പറയണ കേൾക്കാറുണ്ട്. എന്തായാലും അങ്ങനൊരു ഭീമമായ ശബ്ദത്തെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, വളരെ ചെറിയൊരു ശബ്ദം. അത്രയും ചെറിയതായ നരസിംഹമൂർത്തിയുടെ ശബ്ദം ഉണ്ടെങ്കിൽ തന്നെ സകല ഭയപ്പെടുത്തുന്നവയ്ക്കും ഭയം വരും എന്നർത്ഥം. അങ്ങനെയുള്ള ഭഗവാൻ എല്ലാ നിലയ്ക്കും എട്ട് ദിക്കിലും ഒരുപോലെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ നാരായണ കവചം അങ്ങനെ വിസ്തരിച്ച് ഒരു പ്രതിശ്ലോകം അർത്ഥം പറയേണ്ട ആവശ്യമില്ല. അത് വായിക്കുമ്പോൾ തന്നെ ഓരോ അവസ്ഥകളിലും ഓരോ സമയത്തും ഇന്ന ഇന്ന ഭഗവാന്റെ നാമരൂപങ്ങൾ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് വായിക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ അവസാനത്തിൽ അതിൻ്റെ ഒരു ഫലശ്രുതി പറയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു കഥയും കൂടിയും സൂചിപ്പിക്കുന്നുണ്ട്. അതെന്താ എന്ന് വെച്ചാൽ, പണ്ട് ചിത്രരഥൻ എന്ന് പേരായിട്ടുള്ള ഗന്ധർവ രാജാവ് അല്ലെങ്കിൽ ഗന്ധർവപതി എന്നുള്ളൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. അദ്ദേഹത്തിന് ആകാശത്തുകൂടി പോണ സമയത്ത് പെട്ടെന്നൊരു ദിക്കിലെത്തിയപ്പോൾ വിമാനം അവിടുന്ന് കെട്ടിമറിഞ്ഞ് ഇങ്ങോട്ട് വീണു. എന്താ സംഗതി എന്ന് മനസ്സിലാവണില്ല. വിമാനം എടുത്ത് അവിടുന്ന് പോവാൻ സാധിക്കണില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് വാലഖില്യ മഹർഷിമാർ അവിടെ എത്തിയിട്ട് ആ ചിത്രരഥനോട് പറഞ്ഞു, ഇവിടെ ഒരു സാരസ്വത ബ്രാഹ്മണൻ നാരായണ കവചമന്ത്രം ജപിച്ചു സിദ്ധി വരുത്തി ദേഹമുപേക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ ഇവിടെ കിടക്കുന്നുണ്ട്. അത് വേണ്ടതുപോലെ നിര്യഹരണക്രിയയൊക്കെ ചെയ്ത് സംസ്കരിക്കാനൊന്നും ആരും ഉണ്ടായിട്ടില്ല. ആ അസ്ഥികൾ എടുത്തു കൊണ്ടുപോയി സരസ്വതി നദിയിൽ നിമജ്ജനം ചെയ്താൽ ഈ വിമാനം കൊണ്ടുപോകാൻ സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ എന്ന് ചോദിച്ചാൽ, മരണാനന്തരം പോലും ഈ നാരായണ കവച മന്ത്രം ജപിച്ചതിൻ്റേതായ ആ ഫലം ആ അസ്ഥികളിൽ പോലും നിലനിന്നു എന്നർത്ഥം. അപ്പം അത്രയും ഫലവത്തായ ഒരു മന്ത്രമാണ്. ആരാണോ ഇതിനെ ആത്മാർത്ഥതയോടുകൂടിയിട്ട് കവചമായിക്കൊണ്ട് എന്നെന്നും ധരിക്കണത്, അവരെ ഒരു തരത്തിലുള്ള ബാധകളും ബാധിക്കില്ല. ന കുതശ്ചിൽ ഭയം തസ്യ വിദ്യാം ധാരയത. ആരാണോ ഈ നാരായണ കവച മന്ത്ര ആകുന്ന വിദ്യയെ ധരിക്കുന്നത് അവന് ഒരു ഭയവും വേണ്ട, ഒന്നിനാലും ഭയം വേണ്ട എന്ന് എടുത്തു പറയുന്നുണ്ട്. ഏതായാലും ഈ വിധത്തിലുള്ള നാരായണ കവച മന്ത്രം ദിവ്യമാണ്. അതെന്നും ചൊല്ലാനും കുട്ടികളെയൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് അവരെ കൊണ്ട് ചൊല്ലിക്കാനും ഒക്കെ ഉത്സാഹിക്കുന്നത് നല്ലതാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ വാക്കുകളും ഗുരുനാഥന്മാരുടെയും ഗുരുവായൂരപ്പൻ്റെയും തൃപ്പാദപത്മങ്ങളിൽ സമർപ്പിക്കുന്നു. ശ്രീഹരയേ നമ ശ്രീ ഗുരുവായൂരപ്പാ.